പാകിസ്ഥാന്റെ നടുവൊടിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ നയതന്ത്ര രീതികളിൽ ഇടപെടൽ വരുമ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്ന തരത്തിലേക്കാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക രീതി, സാമ്പത്തിക ഇടങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇതിന് അനുബന്ധമായി ചേർത്ത് വയ്ക്കുകയാണ് പാകിസ്ഥാനുമേൽ ഉള്ള നിയന്ത്രണം. പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്താനുള്ള ഏഷ്യ പസഫിക് സാമ്പത്തിക ദൗത്യസേനയുടെ തീരുമാനവും ചർച്ചയും, പാകിസ്ഥാനെ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലകളുടെ അടിത്തറ ഇളക്കുന്ന തരത്തിലേക്ക്, പാകിസ്ഥാനെ തീവ്രവാദ മുഖം ഏതൊക്കെ തരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും, പാകിസ്ഥാനെ അനങ്ങാൻ, ഇഞ്ചോടിഞ്ച് അനങ്ങാൻ സാധിക്കാത്ത തരത്തിൽ വരിഞ്ഞു മുറുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ വരുമ്പോൾ ഇന്ത്യ മറ്റൊരു ചരിത്ര നേട്ടത്തിനു കൂടി അരികിലെത്തുകയാണ്. പാകിസ്ഥാൻ ഏതൊക്കെ വിധത്തിലാണോ ഭീകര പ്രവർത്തനങ്ങൾക്ക് അടിയുറച്ച പിന്തുണ നൽകുന്നത്, ആ അടിയുറച്ച പിന്തുണയ്ക്ക് ഇന്ത്യ തെളിവുകൾ സഹിതം അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഒന്നടങ്കം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിൽ സംതൃപ്തരാണ്, ഇന്ത്യ നൽകുന്ന തെളിവുകളിൽ സംതൃപ്തരാണ്. ആ അർത്ഥത്തിൽ ഇന്ത്യ വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം മോദി സർക്കാർ പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സമവായ നീക്കങ്ങളും അതോടൊപ്പം സൗഹൃദ നീക്കങ്ങളും പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നത് അത് അവരുടെ മാത്രം നീക്കങ്ങളാണ്. ഇന്ത്യക്ക് വേണ്ടത് പാകിസ്ഥാൻ മുൻകൈയെടുക്കുന്ന വാക്കുകളിൽ കൂടെയുള്ള സൗഹൃദ നീക്കമല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നടത്തുന്ന സൗഹൃദ നീക്കങ്ങളല്ല, റിസൾട്ടാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് രണ്ടാം മോദി സർക്കാർ അസന്നിഗ്ധമായി പറയുമ്പോൾ അതനുസരിച്ച് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാകുമ്പോൾ പാകിസ്ഥാനെ സാമ്പത്തികപരമായി ഞെക്കിക്കൊല്ലുന്ന തീരുമാനങ്ങൾ അന്താരാഷ്ട്ര സമൂഹം എടുക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. ആ സൂചനകളിലേക്ക് വരുമ്പോഴാണ് ഏഷ്യ പസഫിക് സാമ്പത്തിക ദൗത്യസേന കരിമ്പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ശക്തമായ തീരുമാനമെടുക്കാനുള്ള രീതികളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാനെ അവർ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചാരപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കരിമ്പട്ടികയിലേക്ക് പാകിസ്ഥാനെ നീക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത രീതികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് കാരണമാകുന്നത് അതിർത്തികളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ എടുക്കുന്ന നടപടികൾ തന്നെയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുകയും ആ രീതിയിൽ സൗഹൃദത്തിന്റെ ധ്വനി സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവിടെ ISUമായി ബന്ധപ്പെട്ട്, ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട്, ലഷ്കറി തോയ്ബയുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ ഭീകരവാദ സംഘടനകൾക്കും നേതാക്കൾക്കും അഭയമൊരുക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ്. അത് പാകിസ്ഥാൻ സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ളത്. ഈ സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ശക്തികൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയ്ക്ക് അറുതി വരുത്താൻ സാധിക്കൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ആ രീതി അനുസരിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ ശക്തമായ നിലപാടുകൾ വരുമ്പോൾ പാകിസ്ഥാൻ ഏതു വിധേനയും സാമ്പത്തിക സഹായം അവസാനിപ്പിക്കണം എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ആ സാമ്പത്തിക സഹായം ഭീകരർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം അവസാനിപ്പിക്കണം. ആകെ 36 അംഗങ്ങളാണ് ഉള്ളത്. ആ 36 അംഗങ്ങളിൽ 15 പേരുടെയെങ്കിലും പിന്തുണ ലഭിച്ചാൽ മാത്രമേ 15 പേരുടെയെങ്കിലും പിന്തുണ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ള ഇന്ത്യൻ തീരുമാനത്തിന്, ഇന്ത്യയുടെ നയതന്ത്ര രീതികൾക്ക്, പാകിസ്ഥാന്റെ സാമ്പത്തിക എയ്ഡ്, ഭീകരവാദികൾക്കുള്ള സാമ്പത്തിക എയ്ഡിനെ തുടർന്ന് അതിന്റെ തെളിവുകൾ ഇന്ത്യ നൽകുമ്പോൾ ആ തെളിവുകൾ അനുസരിച്ചുകൊണ്ട് ഏഷ്യ പസഫിക് സാമ്പത്തിക ദൗത്യസേന കരിമ്പട്ടികയിൽപ്പെടുത്താൻ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയുടെ നീക്കങ്ങളെ അതിജീവിക്കണമെങ്കിൽ 36 അംഗങ്ങൾ ഉള്ള സമിതിയിൽ 15 പേരുടെ പിന്തുണ ലഭിക്കണം. അത് ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന സൂചനയാണ് അന്താരാഷ്ട്ര സമൂഹം നൽകുന്നത്. എന്തായാലും ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ, രണ്ടാം മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുക മാത്രമല്ല അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തെളിയിക്കാനുള്ള ബാധ്യത കൂടി പാകിസ്ഥാന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. വെറും വാചകങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളെ, തെളിവുകൾ കാണിച്ചു തന്നെ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ വാക്കുകൾക്കപ്പുറത്തേക്ക് എടുത്ത നടപടികളുടെ തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്താത്ത പക്ഷം ഏഷ്യ പസഫിക് സാമ്പത്തിക ദൗത്യസേനയുടെ കരിമ്പട്ടികയിലേക്ക് പാകിസ്ഥാൻ തളയ്ക്കപ്പെടും. ആ തരത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നടുവൊടിക്കുന്ന രീതി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തുവരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.